വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ 2020 മോഹം പൊളിക്കാൻ സി പി എം തയ്യാറെടുക്കുന്നു. 10-ലധികം സീറ്റ് ഇടതുപക്ഷത്തിന് ഉറപ്പുവരുത്താനാണ് നീക്കം നടത്തുന്നത്. കഴിഞ്ഞ തവണ 20 സീറ്റിൽ 19 നേടിയത് യു ഡി എഫ് ആണ്. ഇത് എൽ ഡി എഫിന് മാത്രമല്ല സി പി എമ്മിന് നാണക്കേടായി. ശബരിമല സ്ത്രീ പ്രവേശന വിവാദങ്ങളായിരുന്നു ഒരു തിരിച്ചടി. ഇത്തവണ ആരെയും പിണക്കാതെ പരമാവധി വോട്ടുകൾ വാരിക്കൂട്ടാനാണ് നീക്കം. ഇതിനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തന മാർഗരേഖ തയ്യാറാക്കി. ബൂത്ത് അടിസ്ഥാനത്തിൽ ഓരോ വോട്ടറുടെയും മനസ്സറിഞ്ഞ് വോട്ടുകൾ മറുപക്ഷത്തേക്ക് മറിയാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തും. പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ തിരികെ എത്തിക്കാൻ ശ്രമിക്കും. ഒരു വോട്ട് പോലും പാഴാക്കാത്ത വിധം വീടുകൾ സന്ദർശിക്കും. അവർക്കിടയിൽ ഒരാളായി മാറാൻ പാർട്ടി അംഗങ്ങൾക്ക് കഴിയണമെന്നാണ് സി പി എം ആഗ്രഹിക്കുന്നത്. ആറ്റിങ്ങൽ, ആലപ്പുഴ, കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട്, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങൾ സി പി എമ്മിന് പ്രതീക്ഷയുണ്ട്. ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ ഇവിടങ്ങളിൽ വിജയിക്കാനാകും. മുസ്ലിം ലീഗ് കോട്ടകളിലും വിള്ളൽ ഉണ്ടാക്കണം. ഇതിനുവേണ്ടിയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ പൊതുസമ്മതരെ, അതായത് സ്വതന്ത്രരെ സ്ഥാനാർത്ഥികളാക്കും. 4 തലങ്ങളിലായി പഠന ക്ലാസ് നടത്തിയാണ് മാർഗനിർദ്ദേശം പഠിപ്പിക്കുന്നത്. ലോക്സഭാ മണ്ഡലം തലത്തിലുള്ള ക്ലാസുകൾ പൂർത്തിയായി. ഇനി നിയമസഭാ മണ്ഡലം, ലോക്കൽ, ബൂത്ത് അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും ക്ലാസുകൾ നൽകും. തെരഞ്ഞെടുപ്പിൽ പാർട്ടി കണക്കുകൾ തെറ്റിപ്പോകുന്നത് വീടുകളുമായുള്ള ബന്ധം നഷ്ടമാകുന്നത് കൊണ്ടാണെന്നാണ് സി പി എം തിരിച്ചറിയുന്നത്. ശബരിമല പ്രശ്നത്തോടെ പാർട്ടി കുടുംബങ്ങൾ പോലും അകന്നു. ഇത് മനസ്സിലാക്കിയാണ് പുതിയ ഇടപെടലുകൾ നടത്തുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ആഘാതം ഉണ്ടാക്കിയതാണ്. അവിടെ പല ദേശങ്ങളിൽ നിന്നുള്ള താമസക്കാരായതുകൊണ്ട് വോട്ടുഗതി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്നാണ് കീഴ്ഘടകങ്ങൾ പാർട്ടിക്ക് നൽകിയ വിശദീകരണം. 10 വീടിനൊരു പാർട്ടി അംഗത്തിനാണ് ചുമതല. ഒരു ബൂത്തിൽ 3 പേർ വീതമുള്ള 4 സംഘങ്ങൾ രൂപീകരിക്കും. വീടുകളുടെ ചുമതലയുള്ള അംഗം എല്ലാ ദിവസവും അവരുടെ പരിധിയിലുള്ള വീടുകളുമായി സമ്പർക്കം പുലർത്തണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്ക്വാഡ് അംഗങ്ങൾ വീട് സന്ദർശിക്കണം. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ അത് നേടിയെടുത്തു കൊടുക്കണം. പരാതികൾ കേൾക്കണം. ആവശ്യമായ ഇടപെടൽ നടത്തണം. സർവീസ് സംഘടനകളിലുള്ളവരെയും സ്ക്വാഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കണം. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ പ്രഭാവത്തിൽ യു ഡി എഫ് നടത്തിയ തേരോട്ടത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റിൽ ആലപ്പുഴ മാത്രമായിരുന്നു എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത്. ഇത്തവണ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മന്ത്രിമാർക്ക് ചുമതല നിശ്ചയിച്ചാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്.